വെൽക്കം ബാക്ക് ടു റിപ്പിൾ സ്പേസ് ടൈം. ശിവ ഹിയർ. ഇന്നലെ 7-ാം തീയതി രാജ്യം മുഴുവൻ ഒരു വിഷമത്തോടെ നോക്കിക്കൊണ്ടൊരു വിഷയമായിരുന്നു ചന്ദ്രയാൻ 2 എന്ന് പറയുന്നതിൽ നിന്ന് ലാൻഡർ, വിക്രം ലാൻഡർ 2.1 കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കാണാതായത്. അപ്പോൾ ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്, ഞാൻ അത് വെച്ച് നീട്ടുന്നില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് അത് പറയാനായിട്ട്. ആസ് എ ഓണർ ഓഫ് ദിസ് ചാനൽ റിപ്പിൾ സ്പേസ് ടൈം, പല അവിയൽ പോലത്തെ കണ്ടന്റുകളാണ് വരുന്നതെങ്കിലും സ്പേസ് ടൈം എന്ന് പറയുന്ന ഒരു സംഭവത്തിനോടുകൂടി ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് ഒരു താല്പര്യമുള്ളതുകൊണ്ടാണ് ചാനൽ റിപ്പിൾ സ്പേസ് ടൈം എന്നതിന് പേരിട്ടത്. ഐൻസ്റ്റീൻ്റെ E=mc² ഫോർമുലയും അതുപോലെ സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ കാര്യങ്ങളും ഒക്കെ തലയിൽ പിടിച്ച് ഇരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പേരിടാൻ കാര്യം. അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി കാണുന്നത്. ഞാൻ ലൈവൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്, ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ പറയാം, എന്തായാലും സന്തോഷ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർബിറ്ററിന് മൂണിൽ എവിടെയുണ്ട് നമ്മളെ വിക്രം ലാൻഡർ എന്നുള്ളത് സ്പോട്ട് ചെയ്യാൻ പറ്റി. അതിനി ക്രാഷ് ലാൻഡാണ് ചെയ്തത് അതോ സോഫ്റ്റ് ലാൻഡ് ചെയ്ത് കൃത്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഒന്ന് പറയാൻ പറ്റിയിട്ടില്ല. എന്തായാലും തെർമൽ ഇമേജ് കിട്ടി, അവിടെ ആളുണ്ട്, സൗത്ത് പോളിൽ ആളുണ്ട്. അപ്പം നമുക്ക് ഒഫീഷ്യലി പറയാം, ഇന്ത്യയാണ് സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യം എന്നുള്ളത്. അത് തകർന്നിട്ടാണെങ്കിലും അല്ലെങ്കിലും, അപ്പോൾ അതിലെന്തായാലും പ്രൗഡായിട്ട് ആണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ അതിൽ നിന്നും വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താണ് ഒരു 1000% വിജയം എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ 95% വിജയം എന്നാണ് പറയുന്നത്, പക്ഷെ ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് 99.9999% വിജയം എന്നാണ്. അതിനുള്ള കാര്യം ഞാൻ പറയാം, വെറും ഒരു കൊല്ലം മാത്രമേ ഈ ഓർബിറ്റർ ഈ മൂണിന് ചുറ്റും റിവോൾവ് ചെയ്ത് ഹൈ റെസൊല്യൂഷൻ ക്യാമറയും ബാക്കിയുള്ള തെർമൽ ഇമേജിംഗ് ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി കാരണം 7 കൊല്ലം നമുക്കത് ഇനി 7.5 കൊല്ലത്തോളം അത് മൂണിന് ചുറ്റും റിവോൾവ് ചെയ്യും. അതെങ്ങനെയാണ് യൂസ്ഫുൾ എന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ഇടയിൽ വേറെ ഏതെങ്കിലും കൺട്രികൾ ഒരു മാൻഡ് മിഷനോ അല്ലെങ്കിൽ ഒരു ഇതുപോലത്തെ സൗത്ത് പോളിലോട്ട് ഒരു മിഷൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെ, ഇന്ത്യ തന്നെ ആണെങ്കിൽ തന്നെ അവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ, ആ ഒരു മിഷനു വേണ്ടിയുള്ള ഇൻഫർമേഷൻ എന്തായാലും 7.5 കൊല്ലം നിലനിൽക്കുന്നുള്ളതുകൊണ്ട് അതിനിടയിൽ സംഭവിക്കുന്ന ബാക്കി എല്ലാ മിഷനും വേണ്ടിയുള്ള ഇൻഫർമേഷൻസ് ഡേറ്റ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? നമ്മളെ ചന്ദ്രയാൻ 2 അതിനു വേണ്ടിയായിട്ട് സഹായിക്കും. അത് മാത്രമല്ല, വേറെ ഏതെങ്കിലും കൺട്രികൾ ഇതുപോലത്തെ മിഷൻ ചെയ്യുന്നെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഡേറ്റ കൊടുത്ത് അതിൽ നിന്നും റവന്യൂ ഇന്ത്യക്ക് കൊണ്ടുവരാൻ വേണ്ടി, ഈ ഡേറ്റ വിറ്റ് അതിൽ നിന്നും റവന്യൂ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ പിറകിലുള്ള കുറച്ചധികം കാര്യങ്ങൾ. അല്ലാതെ ഈ ഒരു റോക്കറ്റ് വിട്ടത് വെറുതെ നമ്മൾ ദീപാവലിക്ക് റോക്കറ്റ് വിട്ടതുപോലെ പോയി എന്നല്ല, ഇത് കുറച്ചധികം ഇൻഫർമേഷൻ, അത് എല്ലാ സെക്കൻഡിലും പോയി ഇവിടുന്ന് അങ്ങ് എത്തുന്ന വരെയുള്ള സമയങ്ങളിൽ കുറച്ചധികം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. മൂണിൻ്റെ സർഫസിൽ ഇനി ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് ഏതാണ് എന്നുള്ളതിനെ പറ്റി ഒരു സംശയം ഇനി ആർക്കും നിലനിൽക്കുന്നില്ല. കാരണം അത്രമാത്രം ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ ഇന്നലെ വരെ കിട്ടാത്തത് ഇന്ന് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പല രാജ്യങ്ങൾ ഇതിനെ കാണാകൂണാന്ന്, പല രാജ്യങ്ങൾ സോറി, പാകിസ്ഥാൻ പ്രത്യേകിച്ച് അതിൻ്റെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്റർ കാണാകൂണാന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ എന്തൊക്കെയോ ബോറ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ മണ്ടനാണോ എന്ന് തന്നെ തോന്നിപ്പോകും അത് കേട്ട് കഴിഞ്ഞാൽ. പക്ഷേ ഇതൊന്നും പാകിസ്ഥാനിലെ ആളുകളതൊന്നും അറിയുന്നില്ല. അവരും നമ്മളും തമ്മിൽ ശത്രുതയില്ല, നമ്മളവരും തമ്മിൽ ശത്രുതയില്ല. അതുകൊണ്ട് ഇതൊന്നും വെറും മണ്ടത്തരമാക്കി കണക്കാക്കി നമ്മൾ വിട്ടുകളയാണ് ചെയ്യാറുള്ളത്. നാസയും UAE റഷ്യയും ഇതെല്ലാവരും നമുക്ക് ഭയങ്കരമായിട്ടുള്ള അനുകൂലിച്ച് സപ്പോർട്ട് ചെയ്ത് കരുത്ത് പകരുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത്രയുമാത്രം കാശ് കുറഞ്ഞ ചെലവിലാണ് നമ്മൾ ഈ മിഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് എത്രമാത്രം വലിയ വിജയമാണെന്നുള്ളതാണ്, അല്ല കുറച്ചധികം കാശ് ആക്കി നമ്മൾ ചിലവാക്കിയിട്ടല്ല പോകുന്നത്. പിന്നെ പലരും പറയുന്നു ഈ 900 കോടി രൂപയ്ക്ക് വീട് വെച്ച് കൊടുത്തൂടെ, പാവങ്ങൾക്ക് ഫുഡ് കൊടുത്തൂടെ. കാര്യം സത്യമാണ്, ഞാൻ അത് തെറ്റാണെന്ന് പറയുന്നില്ല. കാരണം ഇന്ത്യ ഒരു ഡെവലപ്ഡ് ആയ രാജ്യമല്ല. ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യം പോലും അവരുടെ റിസോഴ്സ്, സ്പേസിന് വേണ്ടി റിസോഴ്സ് കട്ട് ചെയ്തിട്ട് അത് വേറെ പല ആക്ടിവിറ്റിക്കും വേണ്ടിയായിട്ട് ചിലവാക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇന്ത്യ ഇത്രയും മാത്രം കാശ് ചിലവാക്കുന്നത്, അത് വേറെ വല്ല കാര്യത്തിൽ യൂസ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ തെറ്റാണ്. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ പട്ടണം കിടക്കുന്നെങ്കിലും നമ്മളെ കുട്ടികളെ പഠിക്കാൻ വിടാതിരിക്കൂ, അവരെ പഠിക്കാൻ വിടാതെ ആ കാശും കൂടി നമ്മൾ പുട്ടടിക്കാൻ നോക്കൂ. അതല്ലല്ലോ, നമ്മൾ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർക്ക് വേണ്ടിയുള്ള റിസോഴ്സും അവർക്ക് വേണ്ടിയായിട്ട് ഭാവിക്ക് വേണ്ടിയായിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കുകയും ഇന്ന് നമുക്ക് എങ്ങനെയും തരണം ചെയ്യാം, പക്ഷെ നാളെ എന്തും നമുക്ക് അറിഞ്ഞൂടാം. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നമ്മൾ എന്തായാലും കരുതൽ കണ്ടുവയ്ക്കും അല്ലേ. അപ്പോൾ അതാണ് ഇന്ത്യ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഡെവലപ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡെവലപ്ഡ് രാജ്യങ്ങൾ ഏതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ USA എന്തുകൊണ്ടാണ് ഡെവലപ്ഡ് എന്ന് പറയുന്നത്, കാരണം അവർ അത്രമാത്രം സക്സസ് ആയിട്ടുള്ള സ്പേസ് മിഷൻ NASA ചെയ്തതുകൊണ്ടാണ്.
എന്തുകൊണ്ടാണ് ഒരു നാളിൽ റഷ്യ ഭയങ്കരമായിട്ടുള്ള സക്സസ് പവറായിട്ട് കണ്ടിരുന്നത്? കാരണം അവരും സ്പേസ് മിഷൻസ് അത്രമാത്രം തീവ്രമായിട്ട് കണ്ടതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇന്ന് റഷ്യ അത്രമാത്രം മുമ്പോട്ട് നിൽക്കാത്തത്? കാരണം അവർ സ്പേസ് മിഷനിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടാവാം. ചൈന എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡെവലപ്ഡ് എന്നുള്ള പേരിൽ കയറി വരുന്നത്? കാരണം അവർ സ്പേസ് മിഷനിൽ അത്രമാത്രം ബാക്കി എല്ലാ ടെക്നോളജിയിലും കയറി വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയും അതുപോലെ ഭാവിയിലുള്ള തലമുറയ്ക്ക് വേണ്ടിയായിട്ട് ഡേറ്റ ഇന്നേ ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ ആ ഡേറ്റ വേറെ കൺട്രിക്ക് വേണ്ടിയായിട്ട് ഇനി ഇപ്പോൾ നമ്മളത്ര പോലും ഡെവലപ്ഡ് അല്ലാത്ത കൺട്രിക്ക് വേണ്ടി വിറ്റ് അതിൽ നിന്നും കാശ് റവന്യൂവിൻ്റെ ഫോമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഫണ്ടിങ് ആയിട്ട് വരത്തുള്ളൂ, റവന്യൂ ആയിട്ട് നമുക്കൊരു പ്ലസ് ആയിട്ടും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സഹായിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഭാവിക്ക് വേണ്ടിയാണ്. ഈ ഇൻഫർമേഷൻസ് ഇല്ലെങ്കിൽ ഭാവിയിലേക്ക് വേണ്ടിയാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഈ ഭാവിയിൽ മൂണിൽ നിന്നും മൈനിങ് എന്തായാലും ചെയ്യും, അവിടെ കുറച്ചധികം മാൻഡ് എക്സ്പ്ലോറേഷൻ നടക്കും, അവിടെ എന്തായാലും ഒരു ബേസ് ക്യാമ്പ് സെറ്റ് ചെയ്യും. ഇതൊന്നും ഒരു രാജ്യം മാത്രമായിട്ടായിരിക്കത്തില്ല, കാരണം ഇതെല്ലാം ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് ആയിരിക്കും ഉറപ്പായിട്ടും അന്ന് ചെയ്യുന്നത്. അപ്പോൾ അന്ന് നമുക്ക് ഒരു അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ, ആ ഒരു മിഷൻ്റെ ഭാഗമാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തെളിയിച്ചിട്ടുണ്ടാകണം. അല്ലാതെ വെറുതെ കയറിയിട്ട് എനിക്ക് താല്പര്യമുണ്ടെന്ന് കൈ നോക്കി ഇപ്പോൾ IIT എക്സാമിനേഷൻ എഴുതി കാരണം എങ്കിൽ എൻട്രൻസ് പാസ്സായാലേ പറ്റത്തുള്ളൂ. അതുപോലത്തെ എൻട്രൻസ് ടെസ്റ്റുകളാണ് ഇതെല്ലാം. അപ്പോൾ ഭാവിയിലത്തേക്ക് വേണ്ടി നമ്മൾ വരും ജനറേഷന് വേണ്ടിയാണ് ഇന്ന് അവർ കഷ്ടപ്പെടുന്നത്, ഇത്രയും മാത്രം ലിമിറ്റഡ് റിസോഴ്സിൽ നിന്ന്. അപ്പോൾ അതിനെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ, അല്ലാതെ അതിൽ ഫെയിലുവർ എന്നൊന്നില്ല. ഇത് പൂർണ്ണമായിട്ട് മുട്ടിത്തെറി തകർന്നു പോയാലും അതൊരു ഫെയിലുവർ അല്ല, അത് ഭാവിയിലത്തേക്ക് വേണ്ടിയായിട്ട് കുറച്ചധികം ഇൻഫർമേഷൻസ് അപ്പോഴും തെറ്റുകളിൽ നിന്നേ തിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് എപ്പോഴും കുറച്ചധികം ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള വീഡിയോസും കണ്ടു നോക്കുക. നിങ്ങളെ സപ്പോർട്ടില്ലാതെ ചാനൽ മുമ്പോട്ട് പോകത്തില്ല. കുറച്ചധികം സപ്പോർട്ടിൻ്റെ കുറവുണ്ട് നമ്മുടെ ചാനലിന്. റെഗുലറായിട്ട് ഉള്ള കമൻറ്റും ഫീഡ്ബാക്കുകളും പൂർണ്ണമായിട്ടും നമുക്ക് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പല ഡിഫറൻറ്റ് കണ്ടൻറ്റ് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ വിഷമിക്കരുത്. ഇതൊരു ചാനലിൻ്റെ ഐഡൻറ്റിറ്റി ഇങ്ങനെയാണ്. പെയ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ കാശിന് വേണ്ടിയാണ് നിങ്ങൾ വെറുതെ പറയുന്നത്, പാഷനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുപോലത്തെ വേറെ വീഡിയോ നമുക്ക് ഇനിയും കാണാം. അതുവരെ ശിവ സൈനിങ് ഔട്ട് ഫ്രം പീപ്പിൾ സ്പേസ് ടൈം. പീസ് ഔട്ട്.